യൂട്യൂബിലെ 10,000 വ്യൂസിലേക്കുള്ള വീഡിയോയുടെ കുതിപ്പ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. പിന്നീട് ചാനലിലേക്കുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇഷ്ടപ്പെട്ട മേഖലയെ തന്റെ ശൈലിയിൽ പടുത്തുയർത്താനും അദ്ദേഹം കടന്നു വന്നു. നാം എടുക്കുന്ന യാദൃശ്ചികമായ തീരുമാനങ്ങൾക്ക് ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറയുന്നത് വെറുതെയല്ല. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്ന, നമുക്ക് മുമ്പിൽ തെളിയിച്ച അദ്ദേഹത്തിന്റെ വഴിത്തിരിവായ തീരുമാനങ്ങൾ പോലെ നമ്മയും എടുക്കാൻ പ്രേരിപ്പിച്ച് മുന്നോട്ട് കുതിപ്പിക്കും. പെയിന്റിംഗ് വർക്കുകൾ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം തന്റെ സൃഷ്ടികൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ നമുക്ക് വേണ്ടി പങ്കുവെക്കാറുണ്ട്. അതോടൊപ്പം യാത്രകളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. മീൻ പിടിച്ച് നടക്കുന്നവനെന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് അഭിമാനമുള്ള വിളിപ്പേരായിരിക്കും. യൂട്യൂബിൽ നിന്ന് കിട്ടിയ പണവുമായി തന്റെ സ്വപ്നമായ ബൈക്കും അദ്ദേഹം ആ വിളിപ്പേരിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നു. തന്റെ കുടുംബത്തിന്റെ കരുത്തിൽ അവരുമായി അവരുടെ ഇഷ്ടങ്ങളും ചേർത്തിണക്കി യൂട്യൂബ് എന്ന സാമ്രാജ്യത്തിൽ 7,00,000-ത്തിലധികം അംഗങ്ങളുമായി ഒരു MSC-ക്കാരൻ ചൂണ്ടയിട്ട് നടന്നവനെന്ന ലേവലിൽ നിന്ന് പടർന്നുകൊണ്ടിരിക്കുന്നു. ചില തീരുമാനങ്ങൾ പരിഹാസങ്ങളിലേക്ക് കളിയാക്കലുകളിലേക്ക് സമൂഹം പറിച്ചു നടുകയാണെങ്കിൽ അവിടെ നാം വിജയം കൊണ്ടൊരു വിളവെടുപ്പ് നടത്തുക. ഒന്നിലൊതുങ്ങാതെ ഒരുപാട് വിജയങ്ങളിലേക്ക് കടന്നു ചെല്ലുക. ഒരൊറ്റ പേര്, ഒരേ ഒരു മനുഷ്യൻ, നമ്മുടെ സ്വന്തം സെബിൻ ചെറിയാൻ.